എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആലുവ മീൻ മാർക്കറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തരോട് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ നേരെ ആലുവ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്, ആലുവ മീൻ മാർക്കറ്റിലേക്ക്. ഇവിടെ ഒരു ആറേഴ് കടകളോളം ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഷോപ്പുണ്ട്. ഇവിടെ കൊഴുവുണ്ട്, ചെമ്മീനുണ്ട്, കേര കേര കുടുത പപ്പൻസ് മീനുകളൊക്കെ ഇവിടെ ഉണ്ട്. പൂമീൻ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. അയല മത്തി. ചേട്ടാ നമസ്കാരം. ചേട്ടാ മീൻ ഇവിടുത്തെ ഇന്നത്തെ നിലവാരം അനുസരിച്ച് മീനൊക്കെ എന്താ വില? ചാള എന്താ വില? ചാള എന്താ വില? 100 അയലയോ? 120. വില നല്ല കുറവാണ്. കരിമീനൊക്കെ വലുത് 400 രൂപ റേഞ്ച് വരുന്നത്. 350 വലിപ്പം അനുസരിച്ചില്ലേ? കേരയൊക്കെയോ? 240 രൂപ വരെ റേഞ്ച് വരുന്നത്. ചേട്ടാ ഇവിടെ എത്ര മണിക്ക് സ്റ്റാൾ ഓപ്പൺ ചെയ്യാ? പുലർച്ചെ 5 മണിക്ക് സെയിൽ തുടങ്ങും. 6 മണി കഴിഞ്ഞിട്ട് എത്ര മണി വരെ ഉണ്ടാവും? വൈകിട്ട് വരെ ഉണ്ടല്ലേ? എത്ര? 7 മണി വരെ ഉണ്ടാവും അല്ലേ? നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റാള് നമ്മൾ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞില് രണ്ടാമത് സ്റ്റാൾ വരുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റാളിലൂടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആലുവ മാർക്കറ്റിലേക്ക് എങ്ങനെ വരുന്നത്? മീൻ മാർക്കറ്റിലേക്ക്? ആലുവ മാർക്കറ്റിൽ നമ്മുടെ പച്ചക്കറി കടയില്ലേ? ആ പച്ചക്കറി. ആ പച്ചക്കറി നേരെ നേരെ താഴെ എൻ്റെ അവസാനമായിട്ടാണ് വരുന്നത് അല്ലേ? അവസാനമായിട്ട് മാർക്കറ്റാണ്. മാർക്കറ്റ് അവിടെയാണ് ഈ മീനിന്റെ സെക്ഷൻ വരുന്നത്. ചേട്ടന്റെ സ്റ്റാൾ ഇതാണോ? നമ്മുടെ സ്റ്റാൾ ഇതാ. ഇന്നത്തെ മീനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരും. ഇതെങ്ങനെ വില വരുന്നത്? ഇത് 450 രൂപ. 450 രൂപ. പുറത്ത് വെക്കേണ്ടത് 800 രൂപയ്ക്കാണ്. 800 രൂപ. നമ്മുടെ മാർക്കറ്റിൽ വരുമ്പോ അതിനനുസരിച്ച് കുറവുണ്ടോ? കുറവാണ്. പിന്നെ നെയ്മീൻ ഉണ്ട്. നെയ്മീൻ 500 രൂപ. നെയ്മീൻ 500 രൂപ. നെയ്മീന് ഫ്രഷ് നെയ്മീനാ. പിന്നെ വിളമീൻ ഉണ്ട്, 240 രൂപ. 240 രൂപ വിളമീൻ. ഏരി 300 രൂപ. പിന്നെ കേരയുണ്ട്. കേര എന്തായാലും കേര 180 രൂപ. 180 രൂപ കിലോ. പിന്നെ തിലോപ്പി ഉണ്ട്. തിലോപ്പിയ? തിലോപ്പി 120 രൂപ. നാടൻ തിലോപ്പി 120 രൂപ അല്ലേ? ഇവിടെ വലിയ മീനുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മള് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? ഞങ്ങള് ചാള വരെ നന്നാക്കി കൊടുക്കുന്നുണ്ട്. ചാള വരെ നന്നാക്കി കൊടുക്കുന്നുണ്ട്. കൊഴുവ വരെ വെട്ടി കൊടുക്കും. ചേട്ടാ നമ്മളിപ്പോ ഇവിടെ എത്ര മണിക്കാണ് ഈ ചേട്ടൻ സ്റ്റാൾ ഓപ്പൺ ചെയ്യുന്നത്? 6 മണി തൊട്ട് 2 മണി വരെ ഉണ്ടാവും. പിന്നെ 2 മണിക്ക് ശേഷം വീട്ടിൽ പോകും. വീട്ടിൽ പോകും. പിന്നെ 2 മണി വരെ ഈ സ്റ്റാളുള്ളൂ. 2 മണി ആവുമ്പോൾ കച്ചവടം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പോകും. ഫ്രഷ് മീൻ്റെ. ഇത് നമ്മളെ ജോബിച്ചേട്ടൻ്റെ തട്ടാണ്. ജോബിച്ചേട്ട ഇത് പുഴമീനൊക്കെ ഉണ്ടല്ലോ എന്താ ഇവിടെ? ഇതെന്ത്? ഇത് ഏതാ മീൻ? ഇത് കണമ്പ്. എന്തോ അല്ല 200 രൂപ. അയല ഉണ്ടല്ലോ അല്ലേ? അയലയോ? 120. ഇത് ഏതാ മീന്? കാളാഞ്ചി. കാളാഞ്ചി എന്ത് വില കിലോ? 650. നെയ്മീൻ ഉണ്ടല്ലേ? കരിമീന്. കരിമീന്. പിന്നെ ചെമ്മീനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ചെമ്മീനൊക്കെ എന്തോ അല്ല 300 രൂപ. ചേട്ടൻ ഇവിടെ എത്ര മണിക്ക് ഇവിടെ സ്റ്റാൾ തുറക്കുക? 8 മണിയാവൂലേ. നാടൻ മീനുകൾ എത്തി കായലിൽ പിടിച്ചിവിടെ എത്തണല്ലോ അല്ലേ? ചെമ്മീനൊക്കെ വൃത്തിയാക്കി കൊടുക്കൂലേ? വലുത് മാത്രം. വലുത് മാത്രം. എത്ര മണി വരെ ഉണ്ടാവും ഏകദേശം? 2 മണി. 2 മണി നമ്മൾ കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ പോവാ. അപ്പൊ നമ്മൾ അടുത്ത ഒരു സ്റ്റാളിലേക്ക് വന്നിരിക്കാണ്. ഇത് കേരയാണല്ലേ ചേട്ടാ? വലിയ കേര. ഇതെന്താ വില? 240. അയല ഒന്നുണ്ടല്ലോ. അയലയോ? 160. മത്തിയോ? 120 രൂപ. പിന്നെ ഇത് ഏതാ മീൻ? റോഹു. പിലോപ്പി ഇതൊക്കെ എല്ലാ ഐറ്റംസുകളും. എല്ലാ ഐറ്റംസുകളും ഉണ്ടല്ലേ? എത്ര മണിക്ക് ചേട്ടാ ഇവിടെ സ്റ്റാൾ ഓപ്പൺ ചെയ്യാം? 6 മണി. 6 മണി പുലർച്ചെ 6 മണി. എത്ര മണി വരെ ഉണ്ടാവും? 1 മണി വരെ. നമുക്കിപ്പോ വലിയ മീനുകളൊക്കെ മേടിക്കുമ്പോ കട്ട് ചെയ്ത് തരുമോ? കട്ട് ചെയ്തിട്ടില്ലേ വലിയ പീസ്? ആ അങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള പീസുകളായിരിക്കും. പൊരിക്കാനാണെങ്കിലും പിന്നെ കറി വെക്കാനാണെങ്കിലും വറക്കാൻ. ആ പറഞ്ഞ അളവില് ഏതാണ് പറഞ്ഞാൽ മതി. ആ അളവില് വെട്ടിത്തരും.
പിന്നെ അടുത്ത എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കും, ഇവിടെ ഇവിടെ ഈ മാർക്കറ്റിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ അവർ പറയുന്ന ഇതിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കും, അങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ അടുത്ത ഒരു തട്ടിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത നമ്മളെ ബാബുചേട്ടന്റെ സ്റ്റാളാണ്. ബാബുചേട്ടാ നമസ്കാരം. ഇത് കേരണ്ടേ? കേരണ്ട്. പിന്നെ അയില വന്നിട്ടല്ലോ അല്ലേ? നാടൻ അയില മത്തി. നാടൻ ചാള. ചാള ചാളൊക്കെ എന്താ? ചാളൊക്കെ 120. 120. അയിലയൊക്കെ 140. പിന്നെ അത് കൂടാതെ വലിയ മീനുകൾ ഉണ്ടല്ലോ അല്ലേ? വലിയ മീൻ കോടാകോലിയുണ്ട്, കറൽക്കറുണ്ട്, ഇളമീനുണ്ട്. ചേട്ടൻ ഇവിടെ എത്ര മണിക്കാ സ്റ്റാൾ ഓപ്പൺ ചെയ്യാം? എത്ര മണിവരെ ഉണ്ടാവും? ഒരു 12 മണി. 12 മണിവരെ. മീനുകളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നു അല്ലേ? എല്ലാം കട്ട് ചെയ്ത്. ഇവിടെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല, അഹങ്കാരമില്ല. അടുത്ത സ്റ്റാളിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഇവിടെ സ്റ്റാളില് അയല മത്തിയൊക്കെ ഉണ്ട്. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേരൊന്ന് പറയോ. ജോബി ചേട്ടൻ. ജോബി ചേട്ടന്റെ എത്ര മണിക്കാ ജോബി ചേട്ടൻ ഇവിടെ സ്റ്റാൾ ഓപ്പൺ ചെയ്യാ? 5:30. 5:30 ആകുമ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടും. മീൻ കിട്ടും. ചെമ്മീനാണല്ലേ? ചെമ്മീൻ. എല്ലാ മീനും ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുവോ? എല്ലാ മീനുകളും ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇന്നിപ്പോ ഇവിടെ ഉള്ളത് അയല ഉണ്ട്, അയല മത്തി ഉണ്ട്, പിന്നെ ഇത് നെയ്മീൻ ഉണ്ട്. ഇത് ഏതാ മീന്? ഏരി. ആ ഏരിയുടെ ചെറുതല്ലേ? ഏരി. ഏരിയൊക്കെ എന്താ വില? ഇന്നത്തെ വില എന്താ വരുന്നത്? 350 രൂപ. ഇത് ഏതാ മീന്? വെളമീൻ. ഇന്നത്തെ വില 300 രൂപ. വലിയ മീനുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ എന്താണ് പറയാ, അപ്പൊ നമ്മളിപ്പോ ദൂരം വഴിക്ക് വരുന്ന ആളുകൾക്ക് കട്ട് ചെയ്ത് അവര് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കല്ലേ? എത്ര മണിവരെ സ്റ്റാൾ ഉണ്ടാവും? 12 മണി. ഏകദേശം 1 മണി വരെ ഉണ്ടാവും അല്ലേ? ഉച്ച കഴിഞ്ഞിട്ടുണ്ടല്ലേ ചേട്ടന്റെ? ആ ഓക്കെ. അപ്പൊ ഇവിടെ ഏകദേശം 12 മണി 1 മണി വരെ ഇവിടെ ചേട്ടൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് വലിയ മീനുകളൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് റെഡിയാക്കി തരും. നമുക്ക് അടുത്ത ഒരു സ്റ്റാളുണ്ട് ഇവിടെ. ഇവിടെ ധാരാളം മീനുകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മളെ ബാബു ചേട്ടന്റെ തട്ടാണ്. ബാബു ചേട്ടാ നമസ്കാരം. ബാബു ചേട്ടാ ഇന്ന് എന്തൊക്കെ മീനാണ് ഇവിടെ വന്നിട്ടുള്ളത്? നെട്ടർ ഉണ്ട് അല്ലേ? നെട്ടർ. പിരാന. പിരാന മീൻ. വെളമീൻ. വെളമീന്. തിലോപ്പി. വാളക്കൂരി. ബാസാന്നൊക്കെ പറയും. അസംവാള. അസംവാള. പിന്നെ ഏരി. ഏരി. പൊന്മീൻ. പൊന്മൂമീൻ. പൂമീൻ. പിന്നെ ചൂര. ചൂര. ആ ചൂര. ഇതേതാ മീൻ? ഇത് ഏരി. ഏരി മീൻ. ഏരി മീൻ. ഏരി മീനുണ്ട്. പിന്നെ കുടുതാക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് കേര. കേര. ഇത് കുടുത. കുടുത. കുടുതല്ല, ചൂര. ചൂര. ചൂണ. 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 ഈ ചൂണയൊക്കെ ഇവിടെ എന്തല്ലോ? ചൂണ എന്താ വില? ചൂണയൊക്കെ 140. 140 രൂപ. ഇന്നത്തെ മാർക്കറ്റ്. ഇന്നത്തെ മാർക്കറ്റ്. മത്തിയുടെ വില? ചാളയുടെ. ചാളയുടെ വില ചെറുത് 100. ഇത് 120. ചെറുത് 100. വലിയ ഇല 120 രൂപ. അതിലേക്കോ? 120 140. ചേട്ടൻ ഇവിടെ എത്ര മണിക്ക് ഇവിടെ സ്റ്റാളിൽ ഓപ്പൺ ചെയ്യുക, വിൽപ്പന തുടങ്ങാം? ഞാൻ 7 o'clock. എത്ര മണിവരെ ഉണ്ടാവും? ഈവനിങ് 7:30 വരെ ഉണ്ടല്ലേ? ഇവിടെ മീൻ വാങ്ങി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കും. ക്ലീൻ ചെയ്ത് കൊടുക്കും. പെർഫെക്റ്റ് ആക്കിയിട്ട് ഗ്യാരണ്ടിയാണ്. അപ്പോ ഇവിടെ നമ്മളിപ്പോ ഒരു 5-6 തട്ടുകൾ കണ്ടിട്ടുണ്ട്. എല്ലാം ഇവിടെ എല്ലാ തട്ടിലും നമ്മൾ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല മീനുകളൊക്കെ ആവശ്യമുള്ള ആളുകൾ നേരെ നമ്മളെ ആലുവ മാർക്കറ്റിലേക്ക് വരിക. ചേട്ടാ നമ്മളെ ഈ ആലുവ മീൻ മാർക്കറ്റിലേക്ക് വരാനുള്ള കറക്റ്റ് വഴി എങ്ങനെയാണ്? നമ്മളെ എറണാകുളം ഭാഗത്തു നിന്ന് ഒരാൾ വരികയാണെങ്കിൽ എങ്ങനെ വരികയുണ്ട്? എറണാകുളം ഭാഗത്ത് നിന്ന് വരുമ്പോൾ പുളിഞ്ചോട് ജംഗ്ഷനിലായിരുന്നു. പിന്നെ ഒരു 200 മീറ്റർ ആകുമ്പോഴേക്കും ആലുവ മാർക്കറ്റിന്റെ ഫ്രണ്ട് ഭാഗം. ഫ്രണ്ട് ഭാഗം.
അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് ശ്രീമാസിന്റെ ഒരു തുണിക്കടയുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ മാർക്കറ്റ്. തുടക്കത്തിൽ പച്ചക്കറിയാണല്ലോ അല്ലേ? പച്ചക്കറി മാർക്കറ്റ്. അതിന്റെ നേരെ താഴത്തേക്ക് പച്ചക്കറിയുടെ നേരെ അവസാനമാണ് മീൻ മാർക്കറ്റ് വരുന്നത്. സ്ട്രെയിറ്റ് റോഡ് വന്ന് അവസാനിക്കുന്നത് മീൻ മാർക്കറ്റിലാണ്. വന്ന് അവസാനം ബീഫുണ്ട്, ബീഫുണ്ട്, മട്ടൺ, അങ്ങനെ എല്ലാ ഐറ്റംസും. ഡ്രൈ ഫിഷ് ഉണ്ട്, ഡ്രൈ ഫിഷ്. അപ്പം ചാരപ്പുടി ഭാഗത്തുനിന്ന്, അങ്കമാലി ഭാഗത്തുനിന്ന് എല്ലാവർക്കും മാർത്തമംഗലം കഴിഞ്ഞ് ഫ്ലൈ ഓവറിന്റെ അടി കൂടി വരണം. ബ്രിഡ്ജ് മാർത്താണ്ഡവർമ്മ ബ്രിഡ്ജ് കഴിഞ്ഞതിന്റെ ഫ്ലൈ ഓവറിന്റെ അടി കൂടെ വരിക. ഫ്ലൈ ഓവർ കയറാണ്ട് ഫ്ലൈ ഓവറിന്റെ ലെഫ്റ്റ് അടിപൊളി ലെഫ്റ്റ് അടിപൊളി റോഡുണ്ട്. റോഡുണ്ട്. ആ റോഡിൽ കൂടി മെട്രോ സ്റ്റേഷന്റെ ആ ഫ്ലൈ ഓവറിന്റെ അടി കൂടി വരും. അടി കൂടി വരണം. അപ്പൊ നേരെ ആലുവ മാർക്കറ്റിലേക്ക് എത്താം. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയും ആലുവ മീൻ മാർക്കറ്റിലേക്കുള്ള ലൊക്കേഷൻ ഇക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കറക്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ വരാം. തുടക്കത്തിൽ തന്നെ വരുമ്പോൾ പച്ചക്കറിയുടെ സെക്ഷനാണ് വരുന്നത്, പിന്നെയാണ് അവസാനമാണ് മീനും ഇറച്ചി സംഭവങ്ങളെല്ലാം മാർക്കറ്റ് സെക്ഷനും വരുന്നത്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.